നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജെയ്ക് സി തോമസ് എന്ന ഇടതുപക്ഷക്കാരനെ അദ്ദേഹം ചാനലിലൊക്കെ വന്ന് ചർച്ച ചെയ്യാറുള്ളതാണ്. ഈ വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു കാര്യം തുറന്നു പറയാം, ഇനി ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കണം നിങ്ങൾ ചർച്ചകൾ കാണേണ്ടത്. ജെയ്ക് സി തോമസ് എന്ന വ്യക്തി ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിക്കുക, CPM പ്രതിരോധത്തിലാണ്, CPM തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. അദ്ദേഹം ഇത്ര കാലവും പങ്കെടുത്തിട്ടുള്ള എല്ലാ ചർച്ചകളും നോക്കുക. CPM പ്രതിരോധത്തിലാവുമ്പോൾ അവർ ചർച്ചയ്ക്ക് വിടുന്ന ചിലരുണ്ട്. അതിലൊരാളാണ് ഈ ജെയ്ക് സി തോമസ് എന്ന വ്യക്തി. അതേപോലെ മറ്റൊരാളാണ് AA റഹീം എന്ന വ്യക്തി. ഇത്രയും പറയാൻ കാരണം, ഈ മാനവികതയുടെ വക്താക്കളായി നടക്കുന്നത്, മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന പാട്ട് തന്നെ പാടി നടക്കുന്ന ഇടതുപക്ഷക്കാർ, പിണറായി സർക്കാർ കോവിഡ് സമയത്ത് 500 രൂപയ്ക്ക് താഴെ കിട്ടുമായിരുന്ന PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിൽ വന്ന് ജെയ്ക് സി തോമസ് പറഞ്ഞ ന്യായങ്ങളാണ്. സൺഫാർമ എന്നോ മറ്റോ ഒരു പേര് പറഞ്ഞിട്ട് അത് മോദിയും കേന്ദ്ര സർക്കാരും ഒക്കെ വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടുന്ന ഒരു കമ്പനിയാണെന്നും ഓർക്കുക. അവരൊന്നും ചിത്രത്തിലേ ഇല്ല. RSS, BJP, മോദി ഇവരൊന്നും ചിത്രത്തിലേ ഇല്ല. പക്ഷേ അയാൾ വലിച്ചെടുക്കുകയാണ് ജെയ്ക് സി തോമസ്. അവരൊക്കെ വലിയ രീതിയിൽ പ്രകീർത്തിച്ച ഒരു കമ്പനിയാണെന്നും ആ കമ്പനിയിൽ നിന്നാണ് മേടിച്ചതെന്നും അങ്ങനെ മേടിച്ചപ്പോൾ പറ്റിയ അബദ്ധമായിരിക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ ആ പാനലിൽ തന്നെ ഉണ്ടായിരുന്ന റെജിമോൻ കുട്ടപ്പൻ എന്ന വ്യക്തിയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വക്താവും കൂടെ ആ വാദത്തിനെ പൊളിച്ചു കീറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു കമ്പനി, കടലാസ് കമ്പനി, അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നുവെന്നും അത് പക്ഷേ 2014 തന്നെ അതിൻ്റെ കച്ചവടമെല്ലാം പൂട്ടിപ്പോയതാണെന്നും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാൻ പറ്റുക എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ജെയ്ക്കിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ഇളിഞ്ഞ മോന്തയുണ്ടല്ലോ, അതും വെച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പൊന്ന് കാണണം. ഇതും പോരാഞ്ഞിട്ട് കഴക്കൂട്ടത്തുള്ള വേറെ ഏതോ ഒരു തട്ടിക്കൂട്ട് കടലാസ് കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മാസ്ക് വാങ്ങുകയുണ്ടായി. ഇതാദ്യം വിദേശത്തുള്ള ഒരു കമ്പനിയോടാണ് വാങ്ങാൻ പോയത്. അപ്പോൾ അവർ തൊഴിലാളികളെ കൊണ്ട് അടിമ പണിയെടുപ്പിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അത് വാങ്ങാതെ അതേ സാധനം, ഓർക്കുക, അതേ സാധനം കഴക്കൂട്ടത്തുള്ള ഒരുത്തൻ അവൻ ഇറക്കുമതി അല്ലെങ്കിൽ ആ കമ്പനി ഇറക്കുമതി ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് മറിച്ചു കൊടുക്കുന്നു, അതും ഇരട്ടി വിലയ്ക്ക്. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അവൻ ഈ നാളെ ഞാൻ ജീവനോടെ കാണുമോ എന്ന് സന്ദേഹിച്ചുകൊണ്ട് ഭയന്ന് കഴിഞ്ഞ് നമ്മളൊക്കെ ലോക്ക്ഡൗണിലിരിക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷ സർക്കാർ കാണിച്ച കൊള്ളയുടെ കാര്യമാണ് ഈ പറയുന്നത്. PPE കിറ്റിൻ്റെ രൂപത്തിൽ, മാസ്കിൻ്റെ രൂപത്തിൽ എത്ര കോടി രൂപയുടെ കൊള്ളയാണ് അടിച്ചിരിക്കുന്നത് നോക്കുക. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ ചാനലിൽ പറഞ്ഞുവിട്ടിരുന്ന വ്യക്തിയാണ് ജെയ്ക് സി തോമസ്. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പാറഞ്ഞാഴി എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായിട്ട് പറയുന്നു, ജെയ്ക് സി തോമസിനെ ഏത് ചാനലിൽ കണ്ടാലും നിങ്ങൾ ഉറപ്പിക്കണം മനസ്സിൽ, ഇതാ അവൻ്റെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നു അല്ലെങ്കിൽ അവർ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് അവരുടെ ഒരു മറ്റു അടവാണ്. ജെയ്ക് സി തോമസിന് കേരള സമൂഹത്തിൻ്റെ മുന്നിലുള്ള ഒരു ഇമേജ് എന്ന് ഇമേജ് പറഞ്ഞ ഒരു കോമാളിയുടെ ഇമേജാണ് ബഫൂൺ. നമ്മൾ അയാളുടെ ആ ഇളിഞ്ഞ മോന്തയും ഈ ചമ്മിയെ ഇരിക്കുന്ന ആ രൂപവും കണ്ടിട്ട് അങ്ങോട്ടേക്ക് പൊക്കോളും. എങ്ങനെയെങ്കിലും ഈ ചർച്ച അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞു ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം തന്നെ ഇല്ലാതായി, അതൊരു തമാശ രീതിയിൽ സോഷ്യൽ മീഡിയയും കൂടെ ആഘോഷിച്ച് പൊക്കോളും എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ജെയ്ക് സി തോമസിനെ അവർ പറഞ്ഞു വിടുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടത് രണ്ടാം സ്ഥാനത്താണ് കേരളം. ഒന്നാമത് മഹാരാഷ്ട്രയും രണ്ടാമത് കേരളവും. തുടക്ക സമയത്ത് പറഞ്ഞിരുന്ന കോവിഡ് പ്രതിരോധത്തിൻ്റെ പേരിൽ ഇവർ മേനി നടിച്ചിരുന്നതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യമന്ത്രി തന്നെ പറയുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണത്രേ PPE കിറ്റ് ഇതേപോലെ പെട്ടെന്ന് വാങ്ങേണ്ടി വന്നതെന്ന്. അത് ലഭ്യത കുറവുണ്ടാവൂ എന്നറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ 15 ദിവസം കൊണ്ട് ലോകത്തെല്ലായിടത്തും ആവശ്യത്തിന് കിട്ടത്തക്ക രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്തത്രേ അതേ കമ്പനി. ഏത് കമ്പനി ആർക്കറിയാം? എത്ര കോടി രൂപയാണ് അവർ ഇതിൻ്റെ പേരിൽ അടിച്ചു മാറ്റിയത് എന്ന് ഓർക്കുക. യാതൊരു രേഖകളുമില്ല. ആരോട് മേടിച്ചു, ആര് തന്നു, നേരെ ചൊവ്വേ നടന്ന കച്ചവടമാണോ? ഒന്നുമില്ല. മാസങ്ങളും ഒരുപക്ഷെ വർഷമൊന്നും കഴിഞ്ഞതുകൊണ്ട്
ഇവിടുത്തെ മലയാളികൾക്ക് ഇതൊന്നും ഒരു വിഷയമേ ഇല്ല. 350 രൂപയുടെ ഒരു കിറ്റ് കിട്ടിയാൽ അവർ സംതൃപ്തരാണ്. എന്താ പറയുക, പല പല തവണയായിട്ട് ജയിക് സി തോമസിനെ പോലുള്ള കോമാളികളെ ചാനലിൽ വിട്ടുകൊണ്ട് ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് കൊള്ള തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ വിവാദ നായകനാണല്ലോ ഭഗവത് സിംഗ്. ആൾ ചില്ലറക്കാരൻ ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതാ കേരള ഗവൺമെൻറ് പുരസ്കാരമൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഞങ്ങൾ ആ പുരസ്കാരം കൊടുത്ത ഏതിനാണ് പുരസ്കാരം കിട്ടിയെന്നുള്ള ആ ഫലകമാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ പാരമ്പര്യ വൈദ്യ മഹാസമ്മേളനം ഉദ്ഘാടനം ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനൊക്കെ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇത് 2019 അയാൾക്ക് കിട്ടിയ ഒരു പുരസ്കാരത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ആ കേസ് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ ഇതിനകം തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവർ അതിമൃഗീയമായി കൊന്ന് കഷ്ണം കഷ്ണമാക്കി കുഴിച്ചിട്ട ആ ശരീരത്തിനകത്തെ പ്രധാനപ്പെട്ട അവയവങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നിപ്പോൾ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഇനി മറ്റെന്തെങ്കിലുമാണോ നടന്നത്? ഈ അവയവ കച്ചവടം എന്നൊക്കെ പറയുമ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട്, വാക്കത്തി കൊണ്ട് അല്ലെങ്കിൽ കോടാലി കൊണ്ടൊക്കെ വെട്ടിമുറിച്ചിട്ടാണോ അവയവങ്ങൾ കൊണ്ട് കച്ചവടം ചെയ്യുന്നത്, അല്ലെങ്കിൽ എടുത്തിട്ട് മറ്റൊരു മനുഷ്യന് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള മറ്റൊരു തലവും കൂടിയുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു മാഫിയ തന്നെ, ഡോക്ടർമാരും കൂടെ കൂടിയ ഒരു അവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ, അവർക്കും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണല്ലോ. അതിനുശേഷം ശരീരം പല കഷ്ണങ്ങളായി മുറിച്ച് കുഴിച്ചിടുകയൊക്കെ ചെയ്യാം. അജിത്തിൻ്റെ ഒരു തമിഴിൽ ഒരു സിനിമയുണ്ട്, അതിൽ ഇതേപോലെ ആളുകളെ കടത്തിക്കൊണ്ടു പോയിട്ട് ഡോക്ടർമാരും കൂടെ കൂടിയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന് ചെയ്തതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നര ബലിയുടെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ഇട്ടിട്ട് മറ്റൊരു നാടകവും കൂടെ കളിച്ച് ഭാവിയിൽ ഇതെങ്ങാനും പിടിക്കപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ വരുത്തി തീർക്കണമെന്ന തരത്തിൽ ചെയ്തതാണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഒരു ചെറിയ മീനുകളൊന്നും ആയിരിക്കില്ല, അങ്ങോട്ടേക്കൊക്കെ പോകാനും മാത്രമുള്ള ആ കരുത്തും ഈടുമൊക്കെ കേരള പോലീസിനും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും ഉണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നരബലി എന്ന ആ ഒരു കുറ്റിയിൽ ചുറ്റിപ്പറ്റി ഈ കേസ് അങ്ങനെ തന്നെ തീർന്ന് 3 പ്രതികളുമായിട്ട് അവസാനിക്കാനായിരിക്കാം ഒരുപക്ഷെ ഈ കേസിൻ്റെ വിധി. ഏറ്റവും ഒടുവിലായിട്ട് ഒരു മനുഷ്യൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന് കേരളത്തിലും കർണാടകയിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക, തെക്ക് വടക്ക് നടന്ന് ഭാരത് ജോഡോ യാത്ര, അതായത് ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ ഒരു സംസ്ഥാനത്തെ തന്നെ തെക്കിനെയും വടക്കിനെയും കൂടെ തമ്മിലടുപ്പിച്ച് രണ്ടുപേരെയും രണ്ട് രീതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ വിശ്വസിച്ച് വെച്ചിരുന്നത് ഇതുവരെ രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടക്ക് ചായയും കുടിച്ച് പരിപ്പുടം നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സിന് ഒരു ഉണർവ് കിട്ടി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് KPCC പ്രസിഡൻ്റിൻ്റെ പഞ്ച് ഡയലോഗും കൊണ്ടുവന്നത്. അതിനുശേഷം ഇത് കണ്ണൂർ ഭാഗത്തുള്ള ചില നാട്ടുശൈലിയാണ് അല്ലെങ്കിൽ പണ്ട് പറയുന്ന കഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടു മറിഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയല്ല പറയുന്നത്, ഏതെങ്കിലും വഴിയെ പോകുന്ന ഒരാൾ പറയുന്ന കഥ പോലെയല്ല KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട്, അതും ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് ഈ വിടുവായത്തുമെല്ലാം വിളിച്ചു പറഞ്ഞത് എന്ന് ഓർക്കുക. അതിൽ രാമായണമൊക്കെ കലർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വലിയ രീതിയിൽ അത് വിവാദമായിരിക്കുവാണ്, മാപ്പ് പറഞ്ഞിട്ടുണ്ടോ എങ്കിലും രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം തെക്ക് വടക്ക് നടന്നുണ്ടാക്കിയ മൈലേജ് എല്ലാം പോവാൻ ഇദ്ദേഹത്തിന് ഈ ഒരൊറ്റ കഥയും പ്രസ്താവനയും ധാരാളമാണ്. വെബ് ഡെസ്ക് Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.